നമസ്കാരം, അസാധ്യ വാർത്തയുടെ നൈറ്റ് എഡിഷൻക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തും കായികമേള എറണാകുളത്തും. ദേശീയപാത 66 ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാകും. നിർമ്മാണം 2025 പൂർത്തിയാകുമെന്ന് മന്ത്രി. നീറ്റ് കേഡ് വ്യാഴാഴ്ച SFI വിദ്യാഭ്യാസ ബന്ധ. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നില്ലെന്ന പരാതിയിൽ ഇടപെടുമെന്ന ന്യൂനപക്ഷ കമ്മീഷൻ. ജില്ലാ ശിശുക്ഷേമ സമിതി കരിയർ ഗൈഡൻസ് പരിപാടിക്ക് തുടക്കം. റീൽ ചിത്രീകരിച്ചതിൽ നടപടിയില്ല. ഞായറാഴ്ചയും ജോലിക്കെത്തിയ ജീവനക്കാരെ അഭിനന്ദിച്ചു മന്ത്രി. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃക ഇത്തവണ എറണാകുളത്ത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. റീൽ ചിത്രീകരിച്ചതിൽ നടപടിയില്ല. ഞായറാഴ്ച ജോലിക്കെത്തിയ ജീവനക്കാരെ അഭിനന്ദിച്ച് മന്ത്രി. തിരുവല്ല നഗരസഭയിൽ ജീവനക്കാർ സോഷ്യൽ മീഡിയയിൽ റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ ശിക്ഷാ നടപടിയില്ലെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. ഞായറാഴ്ച ദിവസത്തിലാണ് റീൽ തയ്യാറാക്കിയത്. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ഇടപെടാൻ വേണ്ടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിലും ജീവനക്കാരെത്തിയത്. ഞായറാഴ്ച അധിക ജോലിക്കിടയിൽ റീൽ ചിത്രീകരിച്ചതിൻ്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്നും ആവശ്യഘട്ടങ്ങളിൽ സേവനസജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഓഫീസ് സമയത്ത് റീൽസ് അവതരിപ്പിച്ചു ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ സെക്രട്ടറി അറിയിച്ചിരുന്നു. തളരുമ്പോൾ ഹിന്ദുക്കളങ്കം ചന്ദനമായൻ കരളിൽ തീരു. അരുണി ലൈലയോ പ്രേമ സൗന്ദര്യമോ പുലർവാനം. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കും. ഡിസംബറിലാണ് കലോത്സവം നടക്കുക. തീയതി പിന്നീട് അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഇത്തവണ കലോത്സവം നടത്തുന്നത് പുതുക്കിയ മാനുവൽ അനുസരിച്ചാകും. അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ദേശീയ ജനതയുടെ ഒരു കലാരൂപം ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു. ഇത്തവണ മത്സര ഇനമായി തന്നെ ഉൾപ്പെടുത്തണമെന്നാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂർ ജില്ലയിൽ വെച്ച് September 25, 26, 27 തീയതികൾ നടത്തും. ശാസ്ത്രമേള ആലപ്പുഴ ജില്ലയിൽ November 14, 15, 16 തീയതികളിൽ നടത്തും. TTA PPTTA കലോത്സവം September 4, 5 തീയതികളിൽ 19 ജില്ലയിൽ വെച്ച് നടത്തും. സംസ്ഥാന സ്കൂൾ കായികമേള എറണാകുളം ജില്ലയിൽ October 18, 19, 20, 21, 22 തീയതികളിൽ നടത്തും. കരിയർ ഗൈഡൻസ് ദിശ എക്സ്പോ October 5, 6, 7, 8, 9 തീയതികളിൽ തൃശ്ശൂരിലാണ് നടത്തുന്നത്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള എറണാകുളം ജില്ലയിൽ നടക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. October 18, 19, 20, 21 തീയതികളിലാണ് മേള നടത്തുക. ഇത്തവണത്തെ മേള ഒളിമ്പിക്സ് മാതൃകയിലാണ് നടത്തുകയെന്നും മന്ത്രി അറിയിച്ചു. ഒളിമ്പിക്സ് മാതൃകയിൽ അത്ലറ്റിക്സും ഗെയിംസും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന രീതിയിൽ കായികമേളയെ മാറ്റാനാണ് ആലോചിക്കുന്നത്. ഈ മേളയ്ക്ക് പ്രത്യേകമായ ലോഗോയും തീമും ഗാനവും ഉണ്ടായിരിക്കും. 4 വർഷത്തിൽ ഒരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിലും അല്ലാത്ത വർഷങ്ങളിൽ സാധാരണ പോലെ കായികമേളയും നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ചതിന്റെ സൂത്രധാരനും സുഹേൽ ഷാജകൻ EP ജയരാജൻ. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിനെതിരെ ബോംബെറിഞ്ഞ കേസിൽ അറസ്റ്റിലായ സുഹേൽ ഷാജഹാൻ തന്നെയാണ് വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആക്രമിച്ചതിന്റെ സൂത്രധാരനെന്ന് LDF കൺവീനർ EP ജയരാജൻ. മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുഹേലും വിമാനത്തിൽ ഉണ്ടായിരുന്നു. AKG സെന്റർ ആക്രമണ കേസിൽ സുഹേൽ ഇന്നലെ അറസ്റ്റിലായതിന് പിന്നാലെയാണ് സുഹേൽ തന്നെയാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. KPCC പ്രസിഡന്റ് KS സുധാകരന്റെ ഏറ്റവും അടുത്തയാളാണ് സുഹേൽ. ഇത്തരം ക്രിമിനലുകളുടെ ഉപയോഗിച്ച് സുധാകരൻ അക്രമം നടത്തുകയാണ്. AKG സെന്റർ ആക്രമണത്തിനും മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണത്തിനുമെല്ലാം നേതൃത്വം കൊടുത്തയാളാണ് സുധാകരൻ എന്നും അദ്ദേഹം പറഞ്ഞു. 2022 June 13 കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട വിമാനത്തിനുള്ളിൽ
യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയെ ആക്രമിച്ചത്. അതേസമയം AKG സെന്ററിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 2 വർഷമായി വിദേശത്ത് ഒളിവിലായിരുന്ന സുഹേൽ ഷാജഹാനെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത്. കേസിൽ 2ാം പ്രതിയാണ് സുഹേൽ. സ്കൂട്ടറിൽ വന്ന് ബോംബെറിഞ്ഞ യൂത്ത് കോൺഗ്രസ് ആറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് മൺവിള സ്വദേശി ജിതിൻ വി കുളത്തുപുടിയാണ് 1ാം പ്രതി. സ്കൂട്ടർ ഉടമയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുബീഷ് ജിതിൻ സ്ഥലത്തെത്തിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ടി നവ്യ എന്നിവരാണ് മറ്റു പ്രതികൾ. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് വില്ലേജ് ഓഫീസുകളിൽ നിന്നും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നില്ലെന്ന പ്രശ്നത്തിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെടുമെന്ന് കമ്മീഷൻ അംഗം പി റോസ പറഞ്ഞു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു പി റോസ. വില്ലേജ് ഓഫീസുകളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ നൽകാത്തതിനാൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലുള്ളവരുടെ കുട്ടികൾക്ക് അർഹമായ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നാണ് കമ്മീഷന് ലഭിച്ച പരാതിയിൽ പറയുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള പൊതുവായ പ്രശ്നമാണെന്നും ആവശ്യമായ ഇടപെടലുകൾ കമ്മീഷൻ നടത്തുമെന്നും അവർ പറഞ്ഞു. അംഗനവാടിയിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ലെന്ന പരാതിയിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാൻ വനിതാ ശിശു വികസന വകുപ്പിനോട് ആവശ്യപ്പെട്ടു. കമ്മീഷൻ സിറ്റിംഗിൽ പരിഗണനയിൽ വന്ന 12 പരാതികളിൽ 1 എണ്ണം തീർപ്പാക്കി. പുതിയതായി ലഭിച്ച 1 പരാതി കമ്മീഷൻ ഫയലിൽ സ്വീകരിച്ചു. ബാക്കിയുള്ള പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ജില്ലയിൽ 42,400 ഹെക്ടറിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായി. ജില്ലയിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനം 42,400 ഹെക്ടറിൽ പൂർത്തിയായി. 14 വില്ലേജുകളിലായി 239,500 കൈവശങ്ങളാണ് ഇതുവരെ ഡിജിറ്റൽ സർവേ പ്രകാരം അളന്ന് തിട്ടപ്പെടുത്തിയത്. ജില്ലയിൽ ഡിജിറ്റൽ സർവേയുടെ 1ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 14 വില്ലേജുകളിൽ മുഴുവൻ വില്ലേജുകളുടെയും ഫീൽഡ് ജോലി പൂർത്തീകരിച്ച് കേരള സർവേ അതിരടയാള നിയമ സെക്ഷൻ പ്രസിദ്ധീകരിച്ചു. 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട എടക്കാട്, അഴീക്കോട് നോർത്ത്, പാപ്പിനിശ്ശേരി, ചിറക്കൽ, കല്യാശ്ശേരി, വലിയന്നൂർ, ധർമ്മടം, കീഴല്ലൂർ, എരനോളി, കേളകം, കീഴൂർ, ചുഴലി, തളിപ്പറമ്പ്, പെരളം എന്നീ 14 വില്ലേജുകളിൽ 12 വില്ലേജുകളുടെ ഫീൽഡ് ജോലി ആരംഭിച്ചു. ഇതിൽ 50% ഫീൽഡ് ജോലി ഇതിനകം പൂർത്തിയായി. ഫീൽഡ് ജോലി പൂർത്തിയായ 2 വില്ലേജുകളുടെ 9 പ്രസിദ്ധീകരിച്ചു. 1ാം ഘട്ടത്തിൽ 30,000 ഹെക്ടറും 2ാം ഘട്ടത്തിൽ 26,000 ഹെക്ടറും ഉൾപ്പെടെ ആകെ 56,000 ഹെക്ടർ ഭൂമിയാണ് ഡിജിറ്റൽ സർവേ ചെയ്യാനുള്ളത്. ഡിജിറ്റൽ സർവേ പ്രവർത്തനം സമയബന്ധിതമായും കുറ്റമറ്റ രീതിയിലും പൂർത്തീകരിക്കുന്നതിന് മുഴുവൻ കൈസകരുടെയും സഹകരണം അത്യന്താപേക്ഷിതമാണെന്ന് റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. സർവേ ജീവനക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൈവശ ഭൂമിയുടെ രേഖകൾ ഹാജരാക്കിയും അതിരുകളിലെ കാടുകൾ വെട്ടിത്തെളിച്ച് നൽകിയതും സഹകരിച്ചാൽ മാത്രമേ കുറ്റമറ്റ രീതിയിലുള്ള സർവേ രേഖകൾ തയ്യാറാക്കാൻ സാധിക്കുകയുള്ളൂ. രേഖകൾ ഹാജരാക്കാത്തവർക്കും സർവേയുമായി സഹകരിക്കാത്തവർക്കും ഭാവിയിൽ റവന്യൂ സംബന്ധമായ സേവനങ്ങൾക്ക് തടസ്സം നേരിടുന്നതായിരിക്കുമെന്ന് റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ സുനിൽ ജോസഫ് ഫെർണാൻഡസ് അറിയിച്ചു. ഓരോ കൈവശം പ്രത്യേകം ആണെന്ന് റിക്കാർഡുകൾ തയ്യാറാക്കുന്നതിന് ഭൂമിയിൽ തർക്കമറ്റ അതിർത്തി സ്ഥാപിക്കേണ്ടത് ബന്ധപ്പെട്ട ഭൂവുടമകളുടെ ഉത്തരവാദിത്തമാണ്. സർവേ പൂർത്തിയാക്കി രേഖകൾ റവന്യൂ ഭരണത്തിന് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പായി കൈവശക്കാർക്ക് ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസുകളിൽ ഹാജരായി രേഖകൾ പരിശോധിക്കുന്നതിനും തെറ്റുകളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനും അവസരം ലഭിക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ജില്ലാതല ഉദ്ഘാടനം മൊറാഴ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വിവിധ കോഴ്സുകളും തൊഴിൽ സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് NT സുധീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ KP ജയരാജൻ ക്ലാസ് എടുത്തു. ശിശുക്ഷേമ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സുമേശൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ഷാജൻ തോമസ്, ഹെഡ് മാസ്റ്റർ KV ഷാജി, ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി KM ജസിൽ രാജ്, വിഷ്ണു ജയൻ, UK ശിവകുമാരി, അശോക് കുമാർ, പ്രവീൺ രുക്മാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 66 പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തെ ഗതാഗത രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാത അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ 2025 ഡിസംബറോടെ പൂർത്തിയാക്കും. 17 റീച്ചുകളായാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ദേശീയപാത നിർമ്മിക്കുന്നത്. 45 മീറ്ററിലുള്ള 6 വരി പാതയാണിത്. 13 കിലോമീറ്റർ ദൂരത്തിലുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ എലവേറ്റഡ് ഹൈവേയും ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കും. NH 66 ഭാഗമായി സ്ട്രെച്ചുകൾ പണി പൂർത്തിയാകുന്നത്.
അനുസരിച്ച് തുറന്നു കൊടുക്കുമെന്നും മഴക്കാലത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി ആവശ്യമായ നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമായി. നീറ്റ് നെറ്റ് പരീക്ഷ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി വിദ്യാഭ്യാസബോധന ആഹ്വാനം ചെയ്ത് ഇടത് വിദ്യാസംഘടനകൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് നാളെ പ്രതിഷേധ ബന്ധ സംഘടിപ്പിക്കും. SFI AISF സംഘടനകളാണ് നാളെ വിദ്യാഭ്യാസബോധന ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സന്ദർശനമയം പരിമിതപ്പെടുത്തി. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശനമയം ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 4 മണി വരെ സന്ദർശക പാസ് മുഖേന പരിമിതപ്പെടുത്തിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ് അറിയിച്ചു. വൈകിട്ട് 4 മുതൽ 7 മണി വരെ പാസ്സില്ലാതെയും പ്രവേശനം അനുവദിക്കുന്നതാണ്. അത്യാവശ്യ ഘട്ടങ്ങളല്ലാതെ അനുവദിക്കപ്പെട്ട സമയത്തിന് മുമ്പ് സന്ദർശകർ വരുന്നത് ഒഴിവാക്കണമെന്ന് പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ FEFC സമീപിച്ചു. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിഷൻ നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ FEFC കത്ത് നൽകി. കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കായിരിക്കും അക്രഡിറ്റേഷൻ ലഭിക്കുക. നിർമ്മാതാക്കളുടെ സംഘടനയാകും അക്രഡിറ്റേഷൻ നൽകുന്നത്. സിനിമാ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിന് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ ഉൾപ്പെടെയുള്ളവ നിർബന്ധമാക്കുമെന്നും ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. അക്രഡിറ്റേഷനായി മാധ്യമ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ വിവരങ്ങൾ, GST വിവരങ്ങൾ എന്നിവ PRIയുടെ കവർ ലെറ്ററടക്കം അപേക്ഷ സമർപ്പിക്കണം. July 24 വരെ അസോസിയേഷൻ അപേക്ഷ സ്വീകരിക്കും. ഓൺലൈൻ മാധ്യമങ്ങളുടെ പെരുമാറ്റം അതിരുവിടുന്നുവെന്ന വിലയിരുത്തലിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കാൻ തീരുമാനിച്ചത്. ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ചെലവ് കണക്ക് പരിശോധന നടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ വരവിലവണക്ക് പരിശോധന ബുധനാഴ്ച കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ചെലവ് നിരീക്ഷക അരുഷി ശർമ്മയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിച്ച 12 സ്ഥാനാർത്ഥികളും വരവിയലവ് കണക്കുകൾ ഹാജരാക്കി. ഒരു സ്ഥാനാർത്ഥിയുടെ ചെലവിൻ്റെ പരിധി 95 ലക്ഷമായിരുന്നു. കണക്കുകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ പൂർത്തിയായതിൻ്റെ ലക്ഷ്യം വരവിയലവ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് എക്സ്പെൻഡിച്ചർ നോഡൽ ഓഫീസർ കൂടിയായ സീനിയർ ഫിനാൻസ് ഓഫീസർ ശിവപ്രകാശ് നായർ അറിയിച്ചു. പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾ സഹായിക്കാനായി ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠന പോഷണ പരിപാടി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 5 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കായാണ് പദ്ധതി നടത്തുന്നത്. സമഗ്ര ശിക്ഷാ കേരളത്തിൻ്റെ കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഈ വർഷം സമഗ്ര ഗുണമേന്മ പദ്ധതി നടപ്പിലാക്കും. ഇതിൻ്റെ ഭാഗമായി ഓരോ ക്ലാസ്സിലും കുട്ടികൾ ഓരോ ഘട്ടത്തിലും ആർജിക്കേണ്ട ശേഷികൾ നേടിയെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനം സംഘടിപ്പിക്കും. ലൈബ്രറികളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കുട്ടികളെ സ്വതന്ത്ര വായനക്കാരായി മാറ്റാനാകും. സ്കൂൾ ലൈബ്രറികളും ക്ലാസ് ലൈബ്രറികളും ശാക്തീകരിക്കുന്നതിനുള്ള പ്രവർത്തനം നടപ്പിലാക്കും. ഡയറ്റുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. സംസ്ഥാനത്തെ 14 ഡയറ്റുകളെയും 5 വർഷം കൊണ്ട് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റും. ഈ വർഷം പാലക്കാട്, തൃശൂർ, ഇടുക്കി എന്നീ 3 ഡയറ്റുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനം ആരംഭിക്കും. ഈ 3 ഡയറ്റുകളെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് ആകെ 21 കോടി രൂപ 41 ലക്ഷം രൂപ വകയിരുത്തുന്നതെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂരിൽ പോലീസുകാരനോടിച്ച കാറിടിച്ച് കാൽനട യാത്രക്കാരി മരിച്ചു. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ പോലീസുകാരനോടിച്ച കാറിടിച്ചാണ് മുണ്ടേരി വനിതാ സഹകരണ സംഘം ബിൽ കളക്ടർ ബീന മരണപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ ഏറെ മുന്നോട്ട് പോയാണ് നിന്നത്. ഏച്ചൂർ കമാൽപീടയ്ക്ക് സമീപം ഇന്ന് ഉച്ചക്കായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇരട്ടിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കോളേജ് വിദ്യാർത്ഥികളെ കാണാതായ സംഭവം ഇന്ന് തിരച്ചിൽ ആരംഭിച്ചു. കണ്ണൂർ ഇരട്ടിപ്പുഴയിലാണ് ഇന്നലെ 2 പെൺകുട്ടികളെ കാണാതായത്. ഇരട്ടിപ്പൂവം ഭാഗത്തെ കുളിക്കാനിറങ്ങിയ കുട്ടികളാണ് കോളേജ് വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഇന്നലെയാണ് സംഭവം. ഇന്നലെ മുതൽ തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ വളരെ വൈകും വരെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചു. പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടക്കുന്നത്. കാലവർഷം ശക്തി പ്രാപിക്കുകയും ദുരന്തങ്ങളും അപകട മരണങ്ങളും കൂടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനുകളും തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് രൂപീകൃതമായ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ജില്ലാ ഭരണകൂടം മുൻകൈ എടുക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആവശ്യപ്പെട്ടു. പടിയൂരിൽ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ട സ്ഥലം അബ്ദുൽ കരം ചേലി സന്ദർശിച്ചു. ജില്ലാ സെക്രട്ടറി CK മുഹമ്മദ്, ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TP ഫാത്തിമ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.